നമസ്കാരം കുറച്ച് ജലദോഷം ഉണ്ട് കേട്ടോ അപ്പം സൗണ്ട് ഇത്തിരി പ്രശ്നമാണ് എന്നാലും പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഈ പവറും പവറും തമ്മിലുള്ള വ്യത്യാസം എന്താ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പട്ടാളത്തിലായാലും പട്ടാളത്തിലൊക്കെ പട്ടാളക്കാർക്ക് ഓരോ റാങ്കുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൊടുക്കും ഓരോ റാങ്ക് ഇങ്ങനെ സ്റ്റാറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരും അതനുസരിച്ച് അവരെ പവർ കൂടും പിന്നെ അതുപോലെ തന്നെ പോലീസിലായാലും നമ്മുടെ ടീച്ചേഴ്സിനായാലും അവരെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ജോലിക്ക് കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ പവർ കൂടാണ് ചെയ്തത് അതുപോലെ നമ്മുടെ ഈ കലാമണ്ഡലത്തിലും ടീച്ചർമാർക്കൊക്കെ അവരെ സ്റ്റെ സ്റ്റേജുകൾ ഇങ്ങനെ മാറുമ്പോൾ അവരെ ഇത് കൂടും ഏത് റാങ്കുകൾ കൂടുന്ന പോലെ തന്നെ കലാമണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പേരുകൾ കൊടുക്കും ആർ എൽ വി അങ്ങനൊക്കെ കുറെ പേരുകൾ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ ഈയിടെ ഒരു ടീച്ചറ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ആ ടീച്ചർക്ക് പവർ കൂടിയപ്പോൾ ഒരു പവർ കൂടിയെന്നൊരു സംശയം അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ആ പവർ കൂടുമ്പോൾ അവർക്ക് ഈ താഴേക്കട താഴെ ഉള്ള ആളുകളെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല കണ്ണി പിടിക്കില്ല എന്നൊക്കെ പറയും അതുപോലെയാണ് അപ്പോൾ പവർ കൂടാം പവർ കൂടാ അതാണ് ഈ ടീച്ചറോട് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ കുട്ടികൾ കറുത്ത കുട്ടികൾ എനിക്കൊക്കെ ഈ വെളുപ്പിനോട് ഭയങ്കര പ്രാന്തായിരുന്നു ആദ്യം അതെല്ലാവരും മനസ്സിലുമുണ്ട് ഈ വെളുപ്പിനോടൊരു പ്രാന്ത് കൂടുതൽ കണ്ണി കണ്ടതൊക്കെ മുഖത്ത് വാരി തേക്കും മുളകോടും ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഞാൻ തേച്ചിട്ടുണ്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടി പക്ഷേ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അതൊന്നും ഒന്നുമല്ലെന്നാക്ക് നമ്മളൊന്നുമല്ല നമ്മൾ വെറും സീറാണ് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ വെറും സീറോണ് എത്ര വെളുപ്പുള്ളവരായാലും എന്ത് തലത്തിൽ ഇരിക്കുന്നവരായാലും ആ ദൈവത്തിന്റെ ദൈവത്തിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ വെറും സീറോ ആണ് വെറും ഈ ആമ്പാറ്റകളാണ് ഒരു അസുഖം വരെ ഒരു ഗ്യാസ് പൊട്ടിത്തെറിക്കുക ഒക്കെ ചെയ്താൽ നമ്മുടെ സൗന്ദര്യം ഉടനെ പോകും അപ്പോൾ ഈ വക ഇങ്ങനത്തെ സംസാരങ്ങൾ ഒഴിവാക്കാം അതായത് ഇപ്പം കറുത്ത കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് അത് കേട്ടത് അത് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല അത് കേട്ടാൽ ഇപ്പോൾ ഞാൻ പ്രസവിച്ചുകൊടുക്കുമ്പോൾ എൻ്റെ മോള് അധിക നല്ല നല്ല ഒരു കളറായിരുന്നു ആദ്യം അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കളർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാ അപ്പം ഞാൻ ഭയങ്കര കരച്ചിലായി ഞാൻ പൊട്ടി കരഞ്ഞു അയ്യോ അതെ കറത്ത് കരഞ്ഞ് കറത്ത് വരുന്നുണ്ട് അപ്പം എൻ്റെ അച്ഛൻ എനിക്ക് ധൈര്യം തന്നു അച്ഛൻ പറഞ്ഞു അവളായിരിക്കും ഏറ്റവും സൗന്ദര്യം ഉണ്ടാവുക എല്ലാവരേലും സൗന്ദര്യം അവളായിരിക്കും ഉണ്ടാവാന്ന് അപ്പം എനിക്ക് സമാധാനമായി അതോടുകൂടി പിന്നെ അവിടെ വലുതാവുന്നതോറും നല്ല കളർ വെച്ച് വന്നു അപ്പൊ ഞാൻ എനിക്ക് സമാധാനം തോന്നി പിന്നെ ഇതുപോലെ ഡാൻസിന് ചേർത്തി ഡാൻസിന് ചേർത്തി അരങ്ങേറ്റത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും എല്ലാവരും എന്നെ സമാധാനിപ്പിക്കും എന്നോട് പറയും നിന്റെ മോളാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത് ഞങ്ങളെ മക്കളെ ഒന്നും വെളുത്തിട്ടും മേക്കപ്പ് ചെയ്യുമ്പോൾ ഭംഗി എന്ന് പറയും ആ അപ്പൊ അതൊന്നും ഇപ്പൊ പ്രശ്നമില്ല ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മേക്കപ്പ് ചെയ്തോ ഒരേപോലെ സ്റ്റേജിൽ ഒരിക്കൽ ഞങ്ങൾ ആസാമിലൊരു ക്യാമ്പിന് പോയിട്ടാ എൻ സി സിയിലെ ഒരു ക്യാമ്പായിരുന്നു ഓൾ ഇന്ത്യ ബി എൽ സി ക്യാമ്പ് ആ ക്യാമ്പിൽ കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊന്നും തിരുവാതിര കളിയുടെ എപ്പിസൈഡി അറിയില്ല അപ്പം ഞങ്ങൾ കുറേ പിള്ളേർ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വലിയ പൊട്ടൊക്കെ തൊട്ട് മേക്കപ്പൊക്കെ ചെയ്ത് സ്റ്റേജിൽ വന്ന് നിന്നു അപ്പോൾ സ്റ്റേജിൽ വന്ന് രണ്ട് വെറുതെ രണ്ട് സ്റ്റെപ്പ് അറിയാത്ത സ്റ്റെപ്പ് ചെയ്തപ്പോഴും ഭയങ്കര കയ്യടി ആയിരുന്നു അത് കാരണം അവിടെ മലയാളികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നോ രണ്ടോ മലയാളികൾ എവിടെ ഉണ്ടായിരുന്നവർ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഈ സ്റ്റേജിൽ കാട്ടിക്കൂട്ടിയത് അപ്പോൾ അറിയ അറിയ അവർക്കറിയാത്ത കളി നന്നായിട്ടില്ലെന്ന് പക്ഷേ ഇവർ ഈ സെറ്റ് സാരിയും പൊട്ടും ഇതൊക്കെ മേക്കപ്പ് ഒക്കെ കണ്ടപ്പോൾ അവര് വിചാരിച്ചു ഇതാണ് തിരുവാതിരക്കളി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം ഇതാണ് നല്ലതെന്ന് അപ്പോൾ മേക്കപ്പിലൊക്കെ കാര്യണ്ട് മേക്കപ്പും ചെയ്ത് ഇതൊക്കെ കാര്യണ്ട് പക്ഷെ കലകളെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഡാൻസ് ടീച്ചർമാർ ഇതുപോലെ സൗന്ദര്യം സൗന്ദര്യമില്ലാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മാറ്റി നിർത്താതെ നല്ല പ്രോത്സാഹനം കൊടുക്കുക നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരെ നന്നായിട്ട് ഡാൻസും പാട്ടും അതൊക്കെ ചെയ്യുന്ന പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാലേ അവർക്ക് നല്ലൊരു ഭാവി ഭാവിയുണ്ടാവുകയുള്ളു ടീച്ചർമാരാണ് നല്ല പ്രോത്സാഹനം കൊടുക്കേണ്ട ആൾക്കാർ അത് തന്നെ അവിടെ തന്നെ ഈ വക കളർ വ്യത്യാസം അങ്ങനെ എല്ലാതും പറഞ്ഞ് കുട്ടികളെന്തെങ്കിലും ഉത്സാഹപ്പെടുത്താണ്ടിരിക്കുക താങ്ക് യു